വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ മകൻ കെ എം മാണി ഓടിച്ച വണ്ടിയിടിച്ചു മരിച്ച സഹോദരങ്ങളുടെ വാർത്തയാണ് കഴിഞ്ഞ ദിവസം കേരളക്കരയെ ഏറെ വേദനിപ്പിച്ചത് കറിക്കാട്ടൂർ പതാലിപ്ലാവ് കുന്നുംപുറത്ത് താഴെ വീട്ടിൽ യോഹന്നാന്റെ മക്കളായ മാത്യു ജോൺ ജിൻസ് ജോൺ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് ശനിയാഴ്ച വൈകിട്ട് പൊൻകുന്നം പുനലൂർ റോഡിൽ മണിമല മെക്കാനിക്കൽ പടിയിലായിരുന്നു അപകടം ശക്തമായ മഴയിൽ കുഞ്ഞുമാണി ഓടിച്ച ഇന്നോവ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യവേ വാഹനം നിയന്ത്രണം നഷ്ടമായി കറങ്ങി കാറിനു പിന്നിൽ സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇടിച്ചെന്നാണ് ദൃക്സാക്ഷി മൊഴി ഇപ്പോഴിതാ തന്റെ മകൻ കാരണം ജീവൻ നഷ്ടമായ സഹോദരങ്ങളുടെ വീട്ടിലേക്കെത്തിയ ജോസ് കെ മാണിയുടെ വാർത്തയാണ് പുറത്തെത്തുന്നത് വ്യാഴാഴ്ച വൈകിട്ട് ഏഴരയോടെയാണ് അദ്ദേഹം മാത്യുവിന്റെയും ജിൻസിന്റെയും വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി എത്തിയത് ഇവരുടെ മാതാപിതാക്കളായ യോഹന്നാനേയും സിസമ്മയെയുമാണ് ജോസ് കെ മാണി സന്ദർശിച്ചത് അപകടത്തിൽ മക്കളെ നഷ്ടമായ പിതാവും അപകടത്തിനിടയാക്കിയ വാഹനം ഓടിച്ച യുവാവിന്റെ പിതാവും തമ്മിലുള്ള കൂടിക്കാഴ്ച നിർഭരമായി പരസ്പരം ഒന്നുമിണ്ടാതെ ജോസ് കെ മാണി കുടുംബാംഗങ്ങൾക്കൊപ്പം കുറച്ചു നേരം ഇരുന്നു മരിച്ച ജിസിന്റെയും ജിൻസിന്റെയും അച്ഛനുമായി കൈപിടിച്ച് ദുഃഖം പങ്കിട്ടു ഈ കുടുംബത്തോടൊപ്പം എക്കാലവും താനും കുടുംബവും ഉണ്ടാകുമെന്ന് മാതാപിതാക്കളെ ചേർത്ത് പിടിച്ച് അദ്ദേഹം ഉറപ്പു നൽകി പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചത് മരണപ്പെട്ട യുവാക്കളുടെ പെറ്റമ്മയുടെ വാക്കുകളാണ് രണ്ട് ആൺമക്കളുടെ അപ്രതീക്ഷിത വേർപാടിന്റെ ദുഃഖത്തിൽ നീറുമ്പോഴും തന്റെ മക്കളുടെ മരണത്തിന് അറിയാതെങ്കിലും കാരണക്കാരനായ കെ എം മാണിയെപ്പറ്റിയാണ് സിസമ്മ ചോദിച്ചത് കൂടി കൊണ്ടുവരാമായിരുന്നില്ലേ അറിയാതെ സംഭവിച്ചതാണെന്നറിയാം ആ കുഞ്ഞിനും വിഷമം ഉണ്ടാകരുത് അവനെ ഞങ്ങളുടെ മക്കളെ പോലെയാണ് കാണുന്നതെന്ന് സിസമ്മ പറഞ്ഞപ്പോൾ എല്ലാവരും കരഞ്ഞുപോയി ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കിട്ടാതെ ജോസ് കെ മാണി വിതുമ്പിയപ്പോൾ ഒന്ന് സംസാരിക്കാൻ പോലും ആകാതെ ആരെ കുറ്റപ്പെടുത്തണമെന്നറിയാതെ തല തലകുനിച്ചിരുന്ന് കരയുകയായിരുന്നു നിസ്സഹായനായ പിതാവ് യോഹനാനും ജോസ് കെ മാണിയുടെ മകനോട് വിദ്വേഷം ഒന്നുമില്ലെന്ന് മണിമല അപകടത്തിൽ മരിച്ച സഹോദരങ്ങളുടെ പിതാവ് യോഹനാൻ പിന്നീട് പ്രതികരിച്ചു എംപിയുടെ മകനോട് മനസ്സിൽ വിദ്വേഷമൊന്നുമില്ല പക്ഷേ തന്റെ കുടുംബത്തിന് നീതി നിഷേധിക്കരുതെന്ന് ആവശ്യപ്പെട്ടു മരിച്ച ജിസിന്റെ ഗർഭിണിയായ ഭാര്യയ്ക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് ജോലി നൽകണം അദ്ദേഹം പറയുന്നു